മകളുടെയും പേരക്കുട്ടികളുടെയും അപ്രതീക്ഷിത മരണവാർത്തയെത്തിയ ഒരു ഞെട്ടലാണ് വൈക്കത്തെ കുലശേഖരമംഗലത്തെ ഈ കുടുംബമുള്ളത്. അശോകൻ നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. അവർ ഇപ്പോൾ മറ്റൊരു പ്രതിസന്ധി കൂടി നേരിടുകയാണ്. ഈ കുടുംബത്തിന് ഇപ്പോൾ അവരുടെ മകളുടെയും പേരക്കുട്ടികളുടെയും മൃതദേഹം ഇപ്പോൾ നാട്ടിലെത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സാമ്പത്തികമായി അതിനുള്ള ആവത് അവർക്കിപ്പോൾ ഇല്ല. 30 ലക്ഷം രൂപയെങ്കിലും ബ്രിട്ടനിൽ നിന്ന് ഈ മൂന്ന് മൃതദേഹങ്ങൾ എത്തിക്കാൻ ചിലവ് വേണ്ടിവരും. അശോകൻ, അഞ്ജുവിൻ്റെ അച്ഛൻ തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് പറയാനുള്ളത്? പറയാനുള്ളത് അവസാനമായിട്ട് എൻ്റെ മക്കളെ എനിക്കൊന്ന് കാണണം. അത് ഏത് രീതിയിലാണെങ്കിലും അച്ഛൻ്റെ ആഗ്രഹമാണ്. ഇപ്പം എനിക്ക് 30 ലക്ഷം രൂപ മുടക്കി കൊണ്ടുവരാനുള്ള ആവതില്ല. അത് കാണുന്ന പ്രേക്ഷകരും ആൾക്കാരും എന്നെ സഹായിക്കണം. ഈ ലോകം മൊത്തം സഹായിച്ചാലും നന്ദി പറയും. ഇത്രയേ ഉള്ളൂ പറയാനുള്ളൂ. നിലവിൽ ഇപ്പോൾ ആരാണ് ബന്ധപ്പെടുന്നത്? ഈ മലയാളി സമാജ ആൾക്കാരാണോ പറഞ്ഞത്? എങ്ങനെയാണ് എൻ്റെ ഒരു നടപടികൾ വരുന്നത്? നടപടികൾ പിന്നെ അവിടെ ഇപ്പം നമ്മൾ എംബസിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ പിന്നെ ആണിപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് അവിടുത്തെ പോലീസ് ഓഫീസേഴ്സ് നമ്മൾ രണ്ട് പ്രാവശ്യം കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമേ നമ്മുടെ മൊഴി എടുത്തായിരുന്നു. അത് കഴിഞ്ഞാൽ രാത്രി 12 മണിയാകുമ്പോൾ അവർ വിളിച്ചിട്ട് ആണ് പറയുന്നത്, മൂത്ത മകളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. പിന്നെ പിന്നെ കുട്ടികളുടേത് ഇന്ന് ഇന്ത്യൻ സമയം 3 മണിയാകുമ്പോഴേ നടക്കുകയുള്ളൂ. അപ്പോൾ മൂത്ത മകളുടെ മരണ കാരണം അവർ പറയുന്നത് കഴുത്തിൽ ഉള്ള പ്രസ്സിങ്ങാണ്. അത് കൈവച്ചിട്ടോ അല്ലെങ്കിൽ കയറ് വെച്ച് വലിച്ചോ തുണിയിട്ട് അങ്ങനെയാണ് അവർ മരണ കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളുടെ മരണം എങ്ങനെയാണെന്നുള്ളത് ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് തന്നെയാലും എനിക്ക് ഈ കുഞ്ഞുങ്ങളെ അവസാനമായിട്ട് കാണും. കാരണം എൻ്റെ 6 മാസമായുള്ളൂ ഇവിടെ കുഞ്ഞുങ്ങൾ പോയിട്ട്. എല്ലാ ദിവസവും നമ്മൾ വീഡിയോ കോളിൽ കാണുമെങ്കിലും നമ്മൾക്ക് അവസാനം ആ ഒരു കാഴ്ച ഉണ്ടല്ലോ. അതാണ് എൻ്റെ ഏറ്റവും മെയിൻ ആഗ്രഹം. അതുകൂടാതെ അവർ പറഞ്ഞത് പിന്നെ എൻ്റെ മരുമകൻ മകളുടെ ഭർത്താവ് പോലീസ് കസ്റ്റഡിയിലുണ്ട്. 72 മണിക്കൂർ അവർ കസ്റ്റഡിയിലാണ്. അപ്പോൾ അയാൾ കുറ്റം സമ്മതിച്ചു എന്ന് പറയും, സമ്മതിച്ചു എന്ന് ആണ് ന്യൂസിലൊക്കെ നമ്മൾ കാണിക്കുന്നത്. പക്ഷെ അവരോട് അവർ നമ്മുടെ ഈ അവസ്ഥ കണ്ട് 12 മണി രാത്രി തന്നെ വിളിക്കും. അപ്പോൾ നമ്മളത് ചോദിച്ചില്ല. എങ്കിലും അവർ പറയുന്നത് 3 കൊലക്കുറ്റം എൻ്റെ പേരിൽ വരാനാണ് സാധ്യത കാണുന്നതാണ് ആ പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞത്. അപ്പോൾ അതാണ് അതിനകത്തുള്ള ഇന്നലെ വിളിച്ച് രാത്രി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത്. പിന്നെ അവർ പറഞ്ഞതാണ് നമ്മൾ ഇത്രയും പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ മലയാളി സമാജം അവരെത്ര കളക്ട് ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ പറ്റിയില്ല. അപ്പം നിങ്ങൾ 30 ലക്ഷം രൂപയെങ്കിലും ആക്കിയാങ്കിലേ നമുക്ക് ഈ സംഗതിക്ക് നീക്കാൻ പറ്റുള്ളൂ. നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഒരു രീതിയിൽ നിങ്ങൾക്കിതിപ്പോൾ നിലവിലെ അവസ്ഥ ആലോചിക്കാൻ പറ്റില്ല. ആകെ 13 സെൻറ്റാണ്. ഇത് വിറ്റാൽ പോലും നമുക്ക് അപ്പോൾ കിടപ്പാണം പോലും എനിക്ക് ഇല്ലാണ്ട് വരും. ഞാനും പ്രായ വൈഫ് മാത്രമേ അവിടെ ഉള്ളത്. ഇളയമാളെ കെട്ടിച്ച് പോയിട്ട് മക്കളെല്ലാം നമ്മൾ കെട്ടിച്ച് എല്ലാവരും തീർത്ത്. പക്ഷേ ഇനി ഞാനും പിന്നെ ഈ പ്രായ മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളിത് വിറ്റിട്ടുള്ള ഞങ്ങൾ എവിടെ പോകാൻ ലൈഫില്ലെന്ന് നമ്മളില്ല. നമുക്ക് വെള്ളപ്പൊക്കത്തിന് വീട് നഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുള്ളൂ. ഇനിയിപ്പം ലൈഫിലേക്ക് നമുക്ക് അത് പോകണ്ട. അപ്പോൾ നമ്മൾ ഉള്ളതിൽ കിടക്കുക. ഇത്ര ഞങ്ങൾക്ക് 10-60 ദിവസം പ്രായം കഴിഞ്ഞ്. അഞ്ചു എങ്ങനെയാണ് ഇയാളായിട്ട് പരിചയപ്പെടുന്നത്? വിവാഹപ്പെട്ടായിരുന്നു. അഞ്ചു പഠിച്ചതൊക്കെ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ പഠിച്ചു കഴിഞ്ഞിട്ട് നാരായണ ഹൃദയാലയ മൃഗ ഹോസ്പിറ്റലിലാണ് നേഴ്സായിട്ട് ബോണ്ട് ചെയ്തത്. 3 വർഷം ബോണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഇപ്പോൾ ഇവളുടെ ഭർത്താവിൻ്റെ സുഹൃത്തിൻ്റെ അമ്മേനെ അവിടെ അഡ്മിറ്റ് ചെയ്യുകയും അതുവഴിയാണ് സുഹൃത്തിൻ്റെ അമ്മേനെ കാണാൻ വന്ന വഴിക്കാണ് ഇവളായിട്ട് പരിചയപ്പെടുന്നത്. അങ്ങനെ പരിചയം എൻ്റെ ഇവിടെ അറിയിച്ചു. ഇവിടെ അറിയിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവൾ ഒരു BSc അച്ചായക്ക് കാശിനോട് പഠിപ്പിച്ചതല്ല, BSc നേഴ്സാണ്. ഒരു 10ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളവർ തന്നെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. അല്ല വെച്ചാൽ ഡിഗ്രിക്കാരനാണ്, BA വരെ പഠിച്ചിട്ടുണ്ട്. അവിടെ ട്രാവൽ ഏജൻസിൽ വർക്ക് ചെയ്യുകയാണ്. അങ്ങനെ പിന്നെ അതല്ല, അച്ചായക്ക് അത് താല്പര്യമില്ലെങ്കിൽ വേണ്ട. പിന്നെ വേറൊരു കല്യാണം നിർബന്ധിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവർക്ക് പ്രായപൂർത്തിയായ ആൾക്കാരും വിദ്യാഭ്യാസം ഉള്ളവരും പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ അംഗീകരിച്ച് കൊടുക്കുക ചെയ്തു. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ സൗദിയിലുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ബ്രിട്ടനിൽ പോയിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. മോൾ എന്തെങ്കിലും പറയാറുണ്ടോ? മോള് സൗദിയിൽ വെച്ച് പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ മോളെ ഉപദ്രവിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. കുഞ്ഞുങ്ങളെ തന്നെയാലും എന്തെങ്കിലും അവന് ദേഷ്യമാണെങ്കിൽ ബനിയാതരെ പിടിച്ച് പൊക്കിയെടുക്കുക മറ്റങ്ങോട്ടും. അത് ഞാൻ കണ്ടിട്ടുണ്ട്. തല്ലണത് വൈഫാണ് ഉണ്ടാക്കുക. കാരണം ഞാൻ എൻ്റെ വിസ ആറുമാസം ഉണ്ടാണല്ലോ. നമുക്ക് 1 വർഷം ഉണ്ടായിരുന്നു. നമ്മൾ 6 മാസം കഴിഞ്ഞ് രണ്ടാമത് വിസയ്ക്ക് വന്നപ്പോൾ ഇവിടെ വെക്കേഷനൊക്കെ ആയി. പിന്നെ 45 ദിവസം കഴിഞ്ഞ് ഞാൻ കയറുന്നത്. അപ്പോൾ ഇവള് 1 ഇയർ ആയതുകൊണ്ട് വന്നിട്ട് പിറ്റേ ദിവസം തന്നെ പോയി. അപ്പം അങ്ങനെ ആ പിന്നെ മകളടിക്കുന്നതും കുഞ്ഞെ ഉപദ്രവിക്കുന്നതും ഇവള് കണ്ടിട്ടുണ്ട്. നമുക്ക്
അഞ്ജുവിന്റെ അമ്മയോടുകൂടി കാര്യങ്ങൾ ചോദിക്കാം. നേരിട്ട് തന്നെ കണ്ടിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്ന്. ചേച്ചി, എന്താണ് അഞ്ജു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ്, എന്താ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുള്ളത്? കഴിഞ്ഞ ആഴ്ചയിലും ഇങ്ങനെ ഫോൺ ചെയ്തപ്പം കരഞ്ഞായിരുന്നു. അത് എനിക്കിവിടെ വയ്യാണ്ടിരിക്കുകയായിരുന്നു, കാലിന് തളർച്ച പോലെ വന്നു. എനിക്ക് അച്ചായിയോട് പറഞ്ഞായിരുന്നു ഡോക്ടറെ കൊണ്ടുപോകാൻ, അപ്പം സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ അത് പോയില്ല, മരുന്ന് തീരുമ്പോൾ കൊണ്ടുപോകാൻ. അപ്പം അങ്ങനെ അച്ഛനോട് വഴക്കും പറഞ്ഞു. ഞാൻ പറഞ്ഞ് പോകാം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുക്ക കരഞ്ഞ്, ഞാൻ വെച്ച് എന്താ കരയണേന്ന് വെച്ച്. അപ്പം പറഞ്ഞ്, അപ്പം ഞാൻ എടുത്ത വായിക്ക് ചോദിച്ച്, എനിക്ക് പണ്ടത്തെ ഓർമ്മയുണ്ട്. ഞാൻ ചോദിച്ചു, അവൻ തല്ലിയ ഇച്ചിരി നേരമുണ്ട്? ഇല്ല. ഞാൻ പറ പിന്നെ കരയണ എന്തിനാ? മൂന്ന് ദിവസത്തൊരു കുട്ടി ഉറക്കുന്നിപ്പം പനിയും വീട്ടിലെ പനിയൊക്കെ കൊണ്ടാണ് ചേച്ചമ്മെന്ന് പറഞ്ഞു. കുട്ടി പിന്നെയും കരഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനെന്താ ചേച്ചമ്മ വിഷമിക്കണ്ട, കുഴപ്പമില്ല, ഞാൻ ജോലി കഴിഞ്ഞ് ഉറങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞു. അച്ചായിയോട് പറയണ്ടെന്ന് പറഞ്ഞു. ചേട്ടായി ജോലിക്ക് പോയിരിക്കുകയാണ്, പറയണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പറയല എന്ന് പറഞ്ഞു. ഞാൻ അച്ഛയോട് പറഞ്ഞില്ല. എന്താ അച്ഛൻ അറിഞ്ഞാൽ സങ്കടപ്പെടും വിചാരിച്ചിട്ടാണോ പറയാതിരിക്കുന്നത്? പറയാതിരുന്നു. അച്ഛന് ഹാർട്ടിന് ഇത് എന്തുകൊണ്ട് വിഷമമുള്ളതുകൊണ്ട് പറഞ്ഞില്ല. അപ്പം മകളോട് ചിലപ്പോൾ എങ്ങനെ ഫോൺ ചെയ്ത് അച്ഛൻ ചോദിച്ചാലോ എന്താടി കരഞ്ഞെന്ന്. അപ്പം ഞാൻ ഇതായല്ലേ. അപ്പം എന്നോട് നേരത്തെ പറഞ്ഞു. ആദ്യത്തെ സംഭവം ഞാൻ വന്നുടനെ ഒന്നും പറഞ്ഞില്ല. അവിടെ നടന്നത് കുറേ ദിവസം കഴിഞ്ഞ് ഇപ്പം വീണ്ടും ഇങ്ങനെ ഉപദ്രവം ഒച്ചയൊക്കെ തുടങ്ങിയപ്പോൾ. എന്താ ശരിക്കും പ്രശ്നം, എന്ത് പറഞ്ഞിട്ടാണ്, പൈസയുടെ കാര്യം പറഞ്ഞിട്ടാണോ? പൈസ എന്നും പറയണമൊന്നുമില്ല. അവന് ഒന്ന് നോക്കി മൂന്നാമത്തേന് അവൻ നീ ബഹളമാണ്. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും അറിയാൻ പാടില്ല. പൈസയുടെ പ്രശ്നം, പൈസ എന്ന് പറഞ്ഞാൽ ഒരു ഈ ഒരു ഈ മാസം ജോലിക്ക് പോയി ഇങ്ങനെ വന്നാൽ ആ ATM കാർഡ് അവൻ്റെ കയ്യിലാണ്. ഒരു രൂപ ഈ പെങ്കൊച്ചി തന്തയ്ക്കോ അല്ലെ നമുക്ക് വീട്ടിലോ തരാനില്ല. അവൻ എന്തെങ്കിലും നമുക്ക് തന്നെങ്കിലേ ഉള്ളൂ. മകളുടെ കയ്യിലെ കാർഡ് വരെ അവൻ്റെ കയ്യിലാണ്. അത്ര ഒരു ഫോൺ നമുക്ക് സ്വന്തമായി ഫോൺ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം അവൻ കൊടുത്തിട്ടില്ല, വിളിച്ചിട്ടുമില്ല. അവൻ എത്തിയതിനു ശേഷം മൊത്തം ATM കാർഡും പൈസ അഞ്ചു അധ്വാനിക്കുന്നതൊക്കെ അയാളുടെ കയ്യിലാണ്, എൻ്റെ കയ്യിൽ. അപ്പോൾ അവൻ പിന്നെ ഈ ATM കാർഡും എല്ലാം അവൻ്റെ കയ്യിലാണ്. അവൻ ഫോണിൽ കണക്ഷനാക്കി നെറ്റ് ആക്കി അവൻ വിളിച്ചു വെച്ചു, അവൻ സംസാരിച്ചിട്ട് ദേ അഞ്ജുവിൻ്റെ കയ്യിൽ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങൾ അഞ്ജുവായിട്ട് സംസാരിക്കും. അങ്ങനെയല്ല, അഞ്ജുവിൻ്റെ ഫോണിൽ അഞ്ജു ഞങ്ങളെ വിളിക്കാറില്ല, വിളിച്ചിട്ടുമില്ല. ഒരു രൂപ ഞങ്ങൾക്ക് അഞ്ജു തന്നിട്ടുമില്ല. ഇയാളുടെ കുടുംബമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ? കണ്ണൂർ ആരൊക്കെയാണുള്ളത്? അവരൊക്കെയായിട്ട് നല്ല ബന്ധത്തിലാണ്? അഞ്ജുവിടെ പോറൊക്കെ ഉണ്ടോ? ഉണ്ട്. അഞ്ജുവിനെയും പിള്ളേരെ നല്ല കാര്യ അവർക്ക് വലിയ കാര്യമായിരുന്നു. പ്രശ്നങ്ങളൊക്കെ കുടുംബമായിട്ടൊക്കെ ഇടപെടാറുണ്ടോ? ഇവരമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളൊക്കെ അറിയിക്കാറില്ല, അല്ലെങ്കിൽ അത്തരം ചർച്ചകളൊന്നും ഉണ്ടാവാറില്ല? ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ചർച്ച അവരുടെ വീട്ടിലും ഉണ്ടായിട്ടില്ല, പറയാറുമില്ല. ഈ അഞ്ചു എന്ന് പറഞ്ഞാൽ ഒരു കാര്യവും കയറി പൊളിച്ച് പറയാറില്ല, ആരോടും ഒന്നും സംസാരിക്കാറില്ല. എന്ത് വന്നാലും സഹിച്ച് ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പം സൗദിയിൽ വെച്ച് തന്നെ വന്നപ്പോഴും എന്നോട് ഇങ്ങനെ പറഞ്ഞ്, ഞാൻ അങ്ങനെ ചെയ്യല്ലേ ചേച്ചമ്മ, അതിന് ഞാൻ ഉറപ്പ് തന്നിരിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്തു. ഞാൻ അങ്ങനെ ചെയ്യല്ല, ചേച്ചമ്മക്കും പ്രായമായി വരികയല്ലേ, രണ്ട് കുട്ടികളില്ലേ, അതുങ്ങൾ ചേച്ചമ്മേനെയും കൂടി വെക്കാൻ പറ്റിയല്ല. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യലെന്ന് സൗദി വെച്ച് പറഞ്ഞായിരുന്നു. അത് ഇപ്പോഴും പറഞ്ഞു. ആത്മഹത്യയെ പറ്റി ആലോചിച്ച സമയം ഉണ്ടായിരുന്നു അല്ലേ? അന്ന് ഇവൻ ഉപദ്രവിച്ചപ്പോഴായിരുന്നു. അച്ഛൻ പോലും അവിടെ ഇല്ലല്ലോ, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഇവൻ വാതിലടച്ചിട്ടായിരുന്നല്ലോ. അപ്പം ഞാൻ കുറേ പ്രാവശ്യം ഞാൻ ചവിട്ടി വാതിലിട്ട്. ചവിട്ടിക്കഴിഞ്ഞപ്പോൾ സംഭവമൊക്കെ കഴിഞ്ഞ് ഇവ അഞ്ജുവിൻ്റെ പുറകിൽ മൂത്ത വെച്ചിങ്ങനെ നൈറ്റിക്ക് പിടിച്ചു പൊതിഞ്ഞ് നിപ്പുണ്ട്. അപ്പോൾ കുഞ്ഞ് പൊന്നച്ചാന്നും പറഞ്ഞ് ഞാൻ ചെന്നു. ഇപ്പോൾ കൊച്ചു പുറകെ നിപ്പുണ്ട്. കൊച്ചിനെ ഞാൻ എല്ലായിടവും നോക്കി. കൊച്ചിനും കുഴപ്പമില്ല, അഞ്ജുവിനും ഒന്നും കുഴപ്പമില്ല. അപ്പം ഇവൻ തല്ലിയിട്ടുണ്ട് അഞ്ജുവിനെ. അപ്പോൾ തല്ലിക്കൊല്ല തല്ലിക്കൊല്ല എന്നാണ് ഞാൻ കേൾക്കണത്. അപ്പോഴാണ് ഞാൻ വാലിട്ട് ചവിട്ടുന്നത്. ചവിട്ടിയിട്ട് ഇവൻ തുറന്നില്ല. മറ്റേ കുഞ്ഞെൻ്റെ കയ്യിൽ തോളത്ത് കിടക്കുക, ഇളയ കൊച്ച് പെങ്കൊച്ച്. മുറി അടച്ചിട്ടിട്ട് ഇവ അടച്ച് മുറി അടച്ചായിരുന്നു. ഏതാണ്ടായിരുന്നു അഞ്ചു അകത്ത്, അഞ്ചു ഇവനും മൂത്ത കുഞ്ഞും ഒരു മുറിയിൽ. ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് ടി വി ഇരുന്ന സ്ഥലത്ത് ഇവളെ ഉറക്കിക്കൊണ്ട് നടക്കുക. അപ്പോൾ അഞ്ചു ഭക്ഷണം കുളിച്ച് ഭക്ഷണവും കഴിച്ച് 9 മണി രാത്രിക്ക് വന്നു. അപ്പം നമ്മുടെ ഇവിടെ 12 മണിയാണ്. അപ്പോൾ അഞ്ചു ഉറങ്ങിക്കോട്ടെ, ഇവളുണരുമ്പോൾ കൊണ്ട് പാല് കൊടുത്താൽ മതിയല്ലോ എന്ന് വെച്ച്
ഇവളെ തോളെ കടത്തിക്കൊണ്ട് ഞാൻ നടക്കിയേ. അപ്പോഴാണ് ഈ ഒച്ച കേൾക്കണം. അപ്പം കുഞ്ഞുറങ്ങി, ഉറങ്ങിയിട്ടേ ഉള്ളൂ. അവളെ പെട്ടെന്ന് അവൾ കിടത്തി, അവൾ എഴുന്നേറ്റും വരും. അപ്പോൾ ഉറങ്ങിയിട്ടേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ഈ തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ ചെയ്യുക കാരണം മുതുക് അച്ചായി പോലും എടുക്കയില്ലാത്ത മുതുകിന് ഭയങ്കര നീർക്കെട്ട്. എനിക്കൊന്ന് മലന്നുകൂടി കിടക്കാൻ പോലും നിവർത്തിയില്ല. കുഞ്ഞെൻ്റെ കയ്യിലില്ല. മക്കൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറയാറുണ്ടോ? അവർ ഉപദ്രവിക്കാറുണ്ടോ? കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെയാണ് ഇവൻ പിടിച്ച് വലിക്കണത്. മൂത്ത കുഞ്ഞിനെ ഇളയ കൊച്ചിനെ ചെയ്ത് ഇളയ കുഞ്ഞന്ന് ഇരുന്ന് നിരങ്ങണ കുഞ്ഞാണ്. മൂത്തവനെ ഇരിക്കണ ഇരിപ്പിൽ ഇവൻ എന്തെങ്കിലും ചോദിക്കും, ഇവനങ്ങ് ചാടി വന്ന് ഉടനെ ഈ ഷർട്ട് ബനിയന ഫുൾക്കൈ ബനിയന അതോടുകൂട്ടി ഇവങ്ങ വലിക്കുമ്പോൾ ഈ ബനിയം മൊത്തം ഇങ്ങ വലിഞ്ഞ് ഇവിടെയൊക്കെ തയ്യലൊക്കെ വിടും. അങ്ങനെ അങ്ങനെയൊക്കെ ഉപദ്രവം ചെയ്തിട്ടുണ്ട്. അത് അച്ഛൻ കണ്ടതാണ്. പക്ഷെ തല്ലി എന്ന് അച്ഛനില്ലാന്ന്. അച്ഛൻ 2 മാസം ഇവിടെ ആയിരുന്നു. ആ 60 ദിവസം ഞാൻ ഒറ്റ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ലതാണ്. എനിക്ക് പേടിയായിരുന്നു. അടുക്കളയിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കാൻ ഞാൻ ചെല്ലുമ്പോഴും എനിക്ക് പേടിയായി. ഞാൻ അടുക്കളയിലോട്ട് വരുമ്പോൾ തലേ ദിവസത്തെ ഓർമ്മ എനിക്കുണ്ടല്ലോ. അപ്പം എനിക്ക് പേടിയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ചേട്ടായി പോലും എൻ്റെ അടുക്കളയില്ല. എൻ്റെ ആൾക്കാരും ഇല്ലല്ലോ. എന്നെ ഇവനെ എന്താണ് ചെയ്യാൻ പാടില്ല. പെണ്ണും ഇല്ല അടുത്ത്. പെണ്ണ് ജോലിക്ക് പോകും. എന്നെ എന്തെങ്കിലും ചെയ്ത് ഇവനെ താഴെട്ടിടാൻ പാടില്ലേ? അങ്ങനെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. രാത്രി ഞാൻ ഒറ്റ ദിവസം ഉറങ്ങിയിട്ടില്ല. ചേട്ടായി വന്നു കഴിഞ്ഞാൽ ഞാനൊന്ന് ഉച്ചക്കാണേലും വരാം. എന്നാൽ കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടുവന്നു. നീ എവിടെയെങ്കിലും ഇച്ചിരി നേരം കിടക്കുന്നത്. അങ്ങനെ ഭയങ്കര ഉപദ്രവിയായിരുന്നു അവൻ. അവൻ അവൻ്റെ തല തേറി ഞാനൊന്നും പറയണില്ല. എന്റെ ദൈവം. ബ്രിട്ടനിൽ പോയപ്പോ മാറും, കുറച്ചുകൂടി സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയായിരുന്നു അഞ്ജുവിനായാലും. പൈസ ഒക്കെ ഉണ്ടാകുമ്പോ ഞാൻ പറഞ്ഞില്ല എന്റെ സൗദിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോകുന്നു. ഇവിടെ ഇന്ത്യ അമേരിക്കയിൽ എവിടെയെങ്കിലും ചേരി. അന്നേരം ഇവരവിടെ ഏതാണ്ട് ALTC എഴുതി പാസ്സായി വന്നിരിക്കുകയാണ്. ചേച്ചിമ്മ ഞാൻ ഇന്നടുത്ത് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അവരഞ്ഞ് എന്തിനാ വാടക പോകുന്നത്? ഞങ്ങൾക്ക് പോലും വരാൻ നിവർത്തിയില്ലല്ല. 300,000 രൂപ 2 പേർക്ക് വേണം. അതിനുള്ള നിർവാഹം നിങ്ങൾക്ക് ഇപ്പം ഇല്ല. അതുകൊണ്ട് പോകണ്ട. ഇവിടെ ഈ ചെമ്മനാരിയിൽ എവിടെയെങ്കിലും ചേരി. കുഞ്ഞുങ്ങളെ ഞാനിവിടെ നോക്ക്. സമ്മതിക്കുകയില്ലെന്ന് പറഞ്ഞ് സമ്മതിക്കുകയില്ല. അങ്ങനെ പ്ലാൻ ചെയ്ത് പോയതാണ്. അത് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. ആയിരിക്കും അവൻ പറഞ്ഞു. അതിനതിന് അരവണ്ണം തെറ്റാൻ പാടില്ല. ആയിരിക്കും. അതെനിക്കറിയാൻ പാടില്ല. ഇതിനെ ഒരുപാടൊന്നും കുത്തുകഥകൾ അഴിച്ച് അഞ്ജു സംസാരിക്കാറില്ല. അഞ്ജു എല്ലാം ഒതുക്കി ഒതുക്കി ജീവിക്കുക. എന്നത് അച്ചായി ഞാൻ പറഞ്ഞ വിഷമായിരിക്കുമെന്ന് ഓർത്തൊന്നും പറയില്ല. നമ്മളെ കല്യാണം ചെയ്ത് കൊണ്ടുവന്ന നാളെ മുതൽ നമ്മളത് ഉരുട്ട് നഴ്സിങ്ങിന് പഠിച്ച് 4 വർഷം അവിടെ നോക്കി. അത് കഴിഞ്ഞ് 2 വർഷം പോകണ്ട് നോക്കി. 6 വർഷം അത് കഴിഞ്ഞാണ് ഒരു ചിക്കൻ ബോസ് വന്നു. അത് കഴിഞ്ഞ് കല്യാണം. അത് കഴിഞ്ഞ് മൂത്ത കുട്ടിയുടെ പ്രസവം. അത് കഴിഞ്ഞ് 2-ാമത്തേനെ പ്രസവിച്ച് 3 മാസമായപ്പോഴാണ് ആ വെള്ളപ്പൊക്കത്തിൽ ഞങ്ങൾ കയറുന്നത് ഇവിടെ നിന്ന്. അങ്ങനെ ഒരുപാട് ദുരിതവനിൽ നിന്ന് ഞാനും അനുഭവിച്ചിട്ടുണ്ട്. 2 മാസം സൗദിയിൽ ഒപ്പമുണ്ടായിരുന്ന സമയത്ത് അഞ്ജു അനുഭവിച്ച ഒരു ക്രൂരതകളാണ് ഇപ്പോൾ അമ്മ വിവരിച്ചത്. ഇവരുണ്ടായിരുന്ന 2 മാസം സമയത്ത് സംഭവിച്ചതാണ് ഇതെല്ലാം. അതില്ലാത്തപ്പോൾ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നത് ഇപ്പോഴും അഞ്ജു പറയാറില്ല. മിക്കതും അച്ഛനും അമ്മയും വിഷമിക്കുമെന്ന് കരുതി അഞ്ജു അധികമൊന്നും വീട്ടുകാരോട് പറയാറില്ല. പക്ഷേ ഇപ്പോൾ ബ്രിട്ടനിലുണ്ടായ സംഭവം ഈ സാജുവിന്റെ ക്രൂരകൃത്യങ്ങളുടെ ഭാഗം തന്നെയെന്ന് ഉറപ്പിച്ചു പറയുകയാണ് കുടുംബം. പക്ഷേ അടിയന്തരമായി അവർക്ക് വേണ്ടത് അവരുടെ പേരക്കുട്ടികളെയും മകളെയും അവസാനമായി ഒരു നോക്ക് കാണാൻ, ഈ വീടിന്റെ ഒരു മുറ്റത്തെത്തിച്ച് അവർക്ക് അവകാശപ്പെട്ട ഏറ്റവും അവസാനത്തെ നീതിയെങ്കിലും ലഭ്യമാക്കാൻ സാമ്പത്തിക സഹായം അവർക്ക് ആവശ്യമുണ്ട്. അതിന് 30 ലക്ഷം രൂപയാണ് വേണ്ടത്. അതിന് സർക്കാരിന്റെയും സമാന ഹൃദയരുടെയും സഹായം തേടുകയാണ് ഈ കുടുംബം.